ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അൽക്കമർ യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മളിവിടെ പറയുന്ന വിഷയം നമ്മുടെ കോയ് ഫാമുകളിലും കാട ഫാമുകളിലും വയൽ ഫാമുകളിലൊക്കെ ഉണ്ടാകുന്ന ദുർഗന്ധം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇ എം സൊല്യൂഷൻ എനർജിക് മൈക്രോണിക് മൈക്രോ ഓർഗാനിസ് എന്ന് പറയുന്ന ഇ എം സൊല്യൂഷൻ നമ്മളെ ഫാമിനകത്ത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം അത് എങ്ങനെ ഡയലൂട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ പല ആളുകൾക്കും അറിയാം പല ആൾക്കും അറിയാവുന്ന അറിയാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ് ഇ എം സൊല്യൂഷൻ ഇ എം സൊല്യൂഷൻ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഇതിൽ അഞ്ച് കാറ്റഗറി ഉള്ളത് വരുന്നുണ്ട് ഇതിൽ നമുക്ക് ആവശ്യം വരുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ബ്രൗൺ കളർ കുപ്പിയാണ് ഇതിൽ മൊത്തമായിട്ട് വരുന്ന അഞ്ചും ഒന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റ് രണ്ട് പശു അമൃത് മൂന്ന് അരയാളി നാല് അക്വ മാനേജ്മെൻറ്റ് അഞ്ച് വരുന്നത് ഫ്ലൂ ക്ലീനിങ് എന്നുള്ള ഇതാണ് ഇതിൽ നമ്മൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ബ്രൗൺ കളർ കുപ്പിയിൽ വരുന്ന ഇതാണ് നമ്മൾക്ക് ആവശ്യം ഇത് നമുക്ക് ഈ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അഞ്ഞൂറ്റി അറുപത് രൂപ അറുപത്തിരണ്ട് രൂപയാണ് ഇതിന് വില വരുന്നത് ഇത് ഡൈലൂട്ട് ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ആക്കി എനേബിളാക്കിയിടുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു ഇ എം സൊല്യൂഷൻ മപ്പിൾ ഇ എം വൺ എന്ന് പറയുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ് ഈ ബ്രൗൺ കളർ കുപ്പി നമ്മൾ ആമസോണെന്നോ ആമസോണിലാണ് നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നത് അഞ്ഞൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇടാം അപ്പോൾ ഇത് ഒന്ന് പർച്ചേസ് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ വില അഞ്ഞൂറ്റി അറുപത് കണ്ടിട്ട് ആരും നട്ടണ്ട കാരണം ഇത് ഇതൊരു ലിറ്റർ ഇ എം സൊല്യൂഷൻ വൺ ആണ് ഇത് നമുക്ക് ഇരുപത് ലി ഡയലോട്ട് ചെയ്ത് ഇ എം സൊല്യൂഷൻ ടു ആക്കുമ്പോൾ ഇരുപത് ലിറ്റർ വരും വീണ്ടും അത് നമ്മൾ ഒരു ലിറ്റർ ഇരുപത് ലിറ്റർ ആക്കിയാണ് വീണ്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ ആരും പേടിക്കേണ്ടത് വിലയൊന്നും അത്ര കൂടുതലാണ് കാരണം ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ ഒരു ലിറ്റർ ഇ എം സൊല്യൂഷൻ പക്ഷേ നമ്മൾ ഒന്നിച്ച് ഒരു ലിറ്റർ ഒന്നിച്ച് ഡയലോട്ട് ചെയ്യാൻ പാടില്ല അന്നേ ഉള്ളൂ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് വാങ്ങി ഉപയോഗിച്ചതാണ് അന്ന് ഇതിൻ്റെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപയായിരുന്നു വില മലപ്പുറം ജില്ലയിലെ ആശാന റാബിറ്റ് ഫാമിൽ നിന്നാണ് ഞാൻ അന്ന് ഇത് വാങ്ങിച്ചത് അപ്പോൾ ഒരുപാട് ഞാനിത് നാല് അഞ്ച് തവണയായിട്ടാണ് ഡയലോട്ട് ചെയ്തത് ഏകദേശം രണ്ട് വർഷത്തോളം കാലം ഉപയോഗിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഡയലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാസം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ മൂന്ന് മാസം മാക്സിമം നാല് മാസമൊക്കെ അത് അപ്പോഴേക്കും അതിൻ്റെ എഫക്റ്റ് തീർന്നു പോകും അപ്പം നമ്മൾ ഒരിക്കലും ഒന്നിച്ച് ഡയലോട്ട് ചെയ്തത് അപ്പം ഞാൻ ഡയലോട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു വരുമ്പോൾ അത് പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പർച്ചേസ് ചെയ്യലാണ് ഇതിൻ്റെ ലാബിൾ നോക്കിയിട്ടാണ് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ലാബിൾ വരുന്നത് ബ്രൗൺ കളറാണ് ബ്രൗൺ കളർ തന്നെ വാങ്ങുക മറ്റുള്ളതൊക്കെ മറ്റു പല ഉപയോഗത്തിനും ഉള്ളതാണ് അപ്പോൾ അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല അപ്പം ഞാൻ ഈ ബ്രൗൺ കളറ് ഈ വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഈ അരിയാളി അരിയാളി എല്ലാം അപ്പൾ ഇ എം വൺ വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഈ ബ്രൗൺ കളർ കുപ്പിയുടെ കാര്യമാണ് വിശദീകരിക്കുന്നത് നമുക്ക് ഇത് ഡയലോട്ട് ചെയ്യുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഒരു ലിറ്റർ മൊത്തമായിട്ടും ഡയലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വരുന്നത് ഇരുപത് ലിറ്റർ കൊള്ളുന്ന ഒരു ബക്കറ്റാണ് പ്ലാസ്റ്റിക് ബക്കറ്റ് അടപ്പുള്ള ഒരു പ്ലാസ്റ്റിക് ബക്കറ്റാണ് ഇരുപതിൻ്റെ മുകളിൽ വേണം ഒരു ഇരുപത്തഞ്ചൊക്കെ കൊള്ളുന്നത് അപ്പം നമ്മൾ അങ്ങനെയല്ല ഇവിടെ ചെയ്യുക ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ നാലൊരു ഭാഗം എടുത്തിട്ടാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ എടുത്തിട്ടാണ് അപ്പം നമ്മൾ അഞ്ച് ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇരുപത് ലിറ്റർ ചെയ്യുമ്പോൾ പതിനെട്ട് ലിറ്റർ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക പതിനെട്ട് ലിറ്റർ വെള്ളം ഒരു ലിറ്റർ ശർക്കര പാനിയാണ് അതായത് നമ്മൾ ശർക്കര വാങ്ങിയിട്ട് അത് പാനീയാക്കി എടുക്കണം വെള്ളം ആക്കി എടുക്കണം തിളപ്പിച്ചിട്ട് ഒഴിച്ച് തിളപ്പിച്ചത് നമ്മൾ ഒരു ലിറ്റർ വെള്ളം ആക്കി എടുക്കണം ആ ഒരു ലിറ്റർ വെള്ളം ഈ ഒരു ലിറ്റർ ഇ എം പതിനെട്ട് ലിറ്റർ വെള്ളമാണ് ക്ലോറിൻ തലരാത്ത വെള്ളമാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് അപ്പം നമ്മളിവിടെ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ വിശദീകരിക്കുന്നത് നാലൊരു ഭാഗം എടുത്തിട്ട് നാലൊരു ഭാഗമാകുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇ എം സൊല്യൂഷൻ അപ്പോൾ നമുക്ക് വെള്ളം വേണ്ടി വരുന്നത് അഞ്ച് ലിറ്റർ വേണ്ടി വരില്ല അഞ്ചേ അഞ്ചര ലിറ്റർ വെള്ളം നാലര ലിറ്റർ വെള്ളം പിന്നെ അര ലിറ്റർ കാൽ കിലോ ശർക്കര അത് ഇരുന്നൂറ്റി അമ്പത് എം എൽ വെള്ളം ആക്കിയിട്ട് അതാണ് ഇപ്പോൾ നമുക്ക് ആവശ്യം വരുന്നത് കാ കിലോ ശർക്കര കാൽ ലിറ്റർ ഇ എം സൊല്യൂഷൻ നാല് ലിറ്റർ വെള്ളം ഇത് നമ്മളൊരു പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റ് അടപ്പുള്ള ബക്കറ്റിലാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ വെള്ളം നമ്മൾ വെള്ളം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം ക്ലോറിൻ കലരാത്ത വെള്ളമാണ് നമുക്ക് വേണ്ടത് പറ്റുമെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ഇണർന്ന് തന്നെ കോരി എടുക്കാൻ നോക്കുക കണർന്ന് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് എന്തെങ്കിലും ആയിട്ട് മുക്കിയെടുക്കാൻ നോക്കുക അതാണ് ഏറ്റവും നല്ലത് അതുപോലെ നമ്മളിതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബക്കറ്റിൽ നമ്മൾ സോപ്പിട്ട് കഴുകരുത് സോപ്പിട്ട് കഴുകിയാൽ സോപ്പിൻ്റെ അംശം കെമിക്കലൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലോറിൻ പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ കഴുകുകയാണെങ്കിൽ ചാരെന്തെങ്കിലുമൊക്കെ ഇട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കാം പക്ഷേ സോപ്പ് ഉപയോഗിക്കരുത് അപ്പോൾ ഇതാണ് വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നാലര ലിറ്റർ വെള്ളം ക്ലോറിൻ കലരാത്ത വെള്ളമാണ് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലാണ് വേണ്ടത് ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാക്കി ആക്കി മാറ്റിയത് ഇരുന്നൂറ്റി അമ്പത് എം എൽ അതും ഈ ബക്കറ്റിലേക്ക് വെള്ളത്തിലേക്ക് ഒഴിച്ച് ഒഴിക്കുക പാനിയാക്കിയത് ശർക്കര ശർക്കര വെള്ളം നമ്മൾ ഈ നാലരറ്റം വെള്ളത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഒഴിക്കുക അതിന് ശേഷം നമ്മൾ ഈ എം വന്ന് കാൽ ലിറ്റർ ഇപ്പം ഞാനിവിടെ പറഞ്ഞത് കാൽ ലിറ്റർ ആയതുകൊണ്ട് നമ്മൾ കാൽ ലിറ്റർ എടുത്തിട്ട് ഈ ബക്കറ്റിലേക്ക് ഒഴിച്ച് വെക്കുക എന്നിട്ട് നമ്മൾ അതൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഇരുമ്പ് തണ്ടോ അങ്ങനത്തെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒന്നും ഉപയോഗിക്കരുത് നമ്മൾ ഒരു മരത്തിൻ്റെ കമ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഇത് നമ്മൾ അടച്ചിടുക ചെയ്യുന്നത് അടച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് തുറക്കുക എയർ കളയുക വീണ്ടും മരക്കമ്പ് ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നിട്ട് അതിൻ്റെ ഏറ് കളയുക ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ ഒരു ഇത് മിക്സ് ചെയ്ത് വെച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൂപ്പിലിങ്ങനെ ഒരു വന്ന് തുടങ്ങും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് അതിൽ ബാക്ടീരികൾ നമ്മൾക്ക് ഈ സ്മെല്ലാക്കുന്ന ബാക്ടീരിയകളിൽ നിറഞ്ഞു വരുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ആദ്യം നമ്മൾ ശർക്കര വെള്ളം ഒഴിച്ചത് ഇപ്പോൾ അങ്ങനെ പുളിയായിട്ട് മാറണം അപ്പോൾ നല്ലവണ്ണം പുളിയായി മാറുമ്പോഴാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുക ഇത് രുചിച്ച് നോക്കിയിട്ട് ആരും ഒന്നും പേടിക്കേണ്ട വിഷമൊന്നും അല്ലെ കുടിച്ചാലും ഒന്നും വരില്ല കാരണം ഇതിൻ്റെ ഇ എം സൊല്യൂഷനിൻ്റെ പശു അമൃതം നമ്മളെ കോഴികൾക്കും പശുക്കൾക്കും ആടുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് അപ്പോൾ ഇത് വിഷമല്ല അത് കരുതി ആരും പേടിക്കേണ്ട നമുക്ക് രുചിച്ച് നോക്കാം ഞാനത് കുടിച്ച് നോക്കിയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം നല്ലവണ്ണം ആയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം നമുക്ക് അതിൻ്റെ ആ മുകളുടെ ആ പൂപ്പല് പോലുള്ള വെള്ളം പാടം ഒഴിവാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ചില ആളുകൾ ഇത് ചെയ്യുമ്പോൾ കേടുവന്ന് പുഴുക്കൾ വരാറുണ്ടെന്ന് പറയാറുണ്ട് അത് വെള്ളത്തിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കെമിക്കൽ പെട്ടതാണത് അങ്ങനെ വരാനുള്ള കാരണം അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊന്നും വരില്ല അപ്പോൾ ഇത്രയാണ് ഡൈല്യൂട്ട് ചെയ്യുന്നതിന് ഇത്രയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ അഞ്ച് ലിറ്റർ ആക്കി മാറ്റി ഇത് നമുക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഏകദേശം രണ്ട് മൂന്ന് നാല് മാസം വരെ അതിൻ്റെ പൊളിപ്പ് പോകുന്നവരെ നമുക്ക് ഉപയോഗിക്കാം ഇനി അത് ഉപയോഗിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അടുത്തായിട്ട് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടനെ ഒന്ന് എനേബിൾ എനേബിളാക്കിയിടുക ഇനി ഞാനിത് ഉപയോഗിക്കുന്നത് പറയുന്നത് അപ്പോൾ നമ്മൾ ഇ എം വണ് നമ്മളിപ്പോൾ ഇ എം ടു ആക്കി മാറ്റി ഇനി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ത്രീ ആക്കി മാറ്റിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇ എം വണ് നമ്മൾ അഞ്ച് ലിറ്റർ ഇ എം ടു ആക്കി മാറ്റി ഇനി ആദ്യം നമ്മൾ അമ്പത് എം എൽ എടുത്തിട്ട് ഒരു ലിറ്റർ വള്ള വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ വാങ്ങിക്കുക ഈ സ്പ്രേയർ ഉണ്ടാവുമല്ലോ വെള്ളം സ്പ്രേ ചെയ്യുന്ന നമ്മൾ വീട്ടിലൊക്കെ ചെറിയ കൃഷികൾക്കൊക്കെ നമ്മൾ വെള്ളം മരുന്നൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം വാട്ടർ ബോട്ടിൽ ഉണ്ട് വാട്ടർ സ്പ്രെയർ ബോട്ടിൽ ഒരു ലിറ്ററിൻ്റെ ആ ബോട്ടിലേക്ക് നമ്മൾ വെള്ളം എടുത്തിട്ട് അമ്പത് എം എല് ഇ എം ടു നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ ഫാമിനകത്ത് നമ്മളെ കോഴിക്കാഷ്ടം മൊയലിൻ്റെ കാഷ്ടം അതുപോലെ കാടക്കാഷ്ടം ഇതൊക്കെ വീഴുന്ന സ്ഥലത്ത് നമ്മൾ ഇത് അടിച്ചു കൊടുത്താൽ മതി ഇപ്പം മൊയൽ കൂടൊക്കെ ആണെങ്കിൽ നമുക്ക് ലിറ്റർ വിരിക്കാം ഒരു ഒരു രണ്ടിഞ്ച് കണത്തിൽ ഇറച്ചിപ്പൊടി ഇട്ടിട്ട് ഇത് ഡെയിലി നമ്മൾ ഒരാഴ്ച ഡെയിലി നമ്മൾ ഇത് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ഒന്നും പാട സ്ട്രോങ് ആക്കിയിട്ട് ഒരു നൂറ് എം എൽ എടുത്തിട്ട് ഒരു ലിറ്റർ വളർത്തിൽ ആക്കിയിട്ട് ഒരാഴ്ച ഡെയിലി നമ്മൾ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നീട് നമുക്ക് അത് വായിച്ചിൽ ഒരു തവണയൊക്കെ നമുക്ക് അടിച്ചിട്ടുണ്ട് ആദ്യത്തെ തവണ നമ്മൾ ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ വിരിച്ച ലിറ്ററിൽ ഈ ബാക്ടീരിയ നിറഞ്ഞു കഴിയും സ്മെല്ലുണ്ടാക്കുന്ന ബാക്ടറിയെ ഒഴിവാക്കിയിട്ട് ഈ ബാക്ടീരിയ അതിൽ നിറഞ്ഞു കഴിയും പിന്നെ സ്മെല്ലിൻ്റെ പ്രശ്നം നമുക്ക് അവിടെ ഉണ്ടാവില്ല പോരാത്തതിന് നമ്മളെ ഈ ഈ കാഷ്ടം കോഴിക്കാഷ്ടായാലും കാടക്കാഷ്ടായാലും മോയിലിൻ്റെ കാഷ്ടമായാലും ഒക്കെ ഇതോടൊപ്പം തന്നെ കമ്പോസ്റ്റായി മാറുകയും ചെയ്യും അപ്പോൾ അതാണ് നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ കമ്പോസ്റ്റിങ്ങിനുള്ള ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മൾ ഈ ബ്രൗൺ ലേബിളിൽ പറഞ്ഞ ഈ ഇ എം വണ്ണ് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് രണ്ടും ഒന്നിച്ച് അതിൻ്റെ കൂടെ തന്നെ നടക്കും നമ്മളെ സ്മെല്ല് അകറ്റുകയും ചെയ്യും ഈ കാഷ്ടമെല്ലാം കമ്പോസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇനി അമ്പത് ശരിക്കും ഇതിൻ്റെ കണക്ക് പറയുന്നത് അമ്പത് ഇല്ല ഇ എം ടു അമ്പത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ടാണ് അടിക്കുന്നത് പക്ഷേ നമുക്ക് വേണമെങ്കിൽ ആദ്യ ആഴ്ചകളിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കാം വേണമെങ്കിൽ ഒരു നൂറ് എം എൽ എടുത്തിട്ടൊരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും ആദ്യത്തെ ആഴ്ച നമ്മൾ സ്ഥിരമായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുത്താൽ അതുപോലെ നമ്മളെ ഫാമിൻ്റെ ചുറ്റു ഒക്കെ വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാം നമ്മളെ കോഴികളുടെ മൊയലിൻ്റെ കാടയുടെ ദേവത്തൊന്നും ആയിക്കഴിഞ്ഞാൽ ഇതായി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ കാടക്കൂട്ടിലൊക്കെ നമ്മൾ ഡെയിലി കാഷ്ടം എടുക്കുന്നതിന് ശേഷം അതാണെങ്കിൽ നമുക്ക് ആ കാഷ്ടം എടുത്തതിന് ശേഷം അവിടേക്ക് ഇത് അടിച്ചു കൊടുക്കാം കോഴിക്കാഷ്ടം അതുപോലെ തന്നെ അടിച്ചു കൊടുക്കാം കോഴിക്കാഷ്ടം നമ്മൾ ലിറ്റർ ആണെങ്കിൽ ലിറ്ററിന് മുകളിലടിച്ചു തരും അല്ലാതെ നമ്മൾ ഡെയിലി കോരുന്നതാണെങ്കിൽ നമുക്ക് അത് കോരി എടുത്തതിന് ശേഷം അവിടെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സ്മെല്ലിനകത്തും അതുപോലെ ഫാമിലെ ചുറ്റുപാകും നമ്മളെ നെറ്റിൻ്റെ ആ ഭാഗത്തും നമ്മൾ മറകട്ടീൻ്റെ അവിടെയൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്മെല്ല് പോകും കാരണം ഗ്യാരൻറ്റിയാണ് ഞാനിത് ഒരുപാട് കാലം ഉപയോഗിച്ച ആളാണ് ഉപയോഗിച്ചത് മാത്രമാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്ത രീതിയാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങൾക്കറിയാം ഇന്നത്തെ ഫാമിംഗ് മേഖലയിൽ ഏറ്റവും സ്മെല്ലുണ്ടാകുന്ന അത് മൊയിലിൻ്റെ മൂത്രവും കാടയുടെ കാഷ്ടമാണ് അപ്പം ഞാൻ ഈ മൊയിലിൻ്റെ സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടി ഇത് സക്സസ് ആയിട്ട് ഉപയോഗിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ഇനി ഇത് ഉപയോഗിക്കുന്നതും ഇത് ഡയലോട്ട് ചെയ്യുന്നതായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് കൊടുക്കുക ശ്രദ്ധിക്കുക കാൾ ചെയ്യരുത് മെസ്സേജ് മാത്രം ഞാൻ ഒഴിവ് പോലെ മെസ്സേജിന് മറുപടി തരുന്നതാണ് കാള് ചെയ്യരുത് പ്ലീസ് മെസ്സേജ് മാത്രം വോയിസ് മെസ്സേജ് വിട്ടാൽ ഞാൻ ഒഴിവ് പോലെ നിങ്ങൾക്കതിനെ ക്ലിയർ ആയിട്ടുള്ള മറുപടി തരുന്നതാണ്